എല്ലാവർക്കും സ്നേഹവന്ദനം ഇന്നത്തെ ഭാഗം ഒന്ന് ദിനവൃത്താന്തം ഇരുപതാം അധ്യായം ദാനിയൽ മൂന്നാം അധ്യായം യോഹന്നാൻ അഞ്ചിന്റെ പതിനാറ് മുതൽ നാൽപ്പത്തിയേഴ് വരെ വെളിപ്പാട് ഒന്നിന്റെ നാല് മുതൽ എട്ട് വരെ നമ്മുടെ രക്ഷിതാവായ ദൈവത്തെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളത് ദൈവമക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അങ്ങനെ പ്രസംഗിക്കുവാനോ വാക്കുകൾ കൊണ്ട് അപ്രകാരം പരിചയപ്പെടുത്തുവാനോ സാധിച്ചു എന്ന് വരിക ില്ല അതുകൊണ്ട് നാം ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല ദാനിയൽ മൂന്നാം അധ്യായത്തിൽ നാം ഇന്ന് വായിക്കുന്നത് മേശക് അഭേന്ദ്രഹോ എന്നീ പേരുകളുള്ള മൂന്ന് യഹൂദ ബാലന്മാരെ കുറിച്ചാണ് അവർ ആ ദേശത്ത് അടിമകളായിട്ടാണ് പാർത്തിരുന്നത് ദൈവത്തെ കുറിച്ച് ആരോടും പറയുവാനുള്ള ഒരു സാഹചര്യം അവരുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു എന്നാൽ ഒരു അവസരം ലഭിച്ചപ്പോൾ അവർ ഈ ദൈവത്തിനു വേണ്ടി ജീവിച്ചു നബുക്കനേശ്വർ രാജാവ് താൻ ഉണ്ടാക്കിയ സ്വർണ ബിംബത്തെ നമസ്കരിക്കാതെ യഹോവയെ മാത്രമേ അവർ നമസ്കരിക്കൂ എന്ന് അവർ തീരുമാനിച്ചു പ്രിയരെ നാം വായിക്കുന്നത് അവരുടെ ഈ പ്രവൃത്തിയിലൂടെ അവർക്ക് അവരുടെ ദൈവത്തെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രിയരെ നമുക്ക് വചനപ്രകാരം ജീവിക്കാം നമ്മുടെ പ്രവൃത്തിയിലൂടെ കർത്താവിനെ നമുക്ക് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താം ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം കാരണമായും മനസ്സിലുമുള്ള ഞങ്ങളുടെ സ്വർഗസ്നായ പിതാവേ കർത്താവെ ഇന്നത്തെ ദിവസം ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി തീരുവാൻ അങ്ങ് സഹായിക്കണമേ എല്ലാം കർത്താവായി യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ